अम्मे नात मर या पल सीम कद रात्रि पेण पालमेंट वरुद मनस कल्याण कहुषंमा विवाह कवकाश और ग्लास पालन आर्मिपान पाल विभजन आरमी वलर् वनवन या पक्षेपल एनिकरवकाश कूड़ी एर्णिम पूर्णिम करिंगोल दिंग कौल पंचवर्ण तत् चुंड कौ इोल तुंडिपो ई चुंडल बाबू स्थिर वर्णन अंदी वर्णन शरीय पक्षे पंचवर्ण तत् चंदुंडिपल नगर जीवन इन ते मू अल बाबू कई मूं वर्ष तेरक अत्र कल्याण एन कुमात्र स्थित ते का यादव आवश्यु पक्षे या वन अत्र पेटियाव बंधमलो नमें ऐसी ते कोष इत्र पेट कंपिटन विचार अल तवाह आलोच या बुद्धिपर तीन विवाह कह जीविक
ഓരോരുത്തരുടെ ഇഷ്ടം അല്ല ബാബു താൻ പിന്നീട് ഒരിക്കലും ആ കുട്ടിയെ പറ്റി ചിന്തിച്ചിട്ടില്ല ഏത് കുട്ടി ഏത് കുട്ടിയൊന്നും ജയന്തി ഞാൻ ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ജയന്തിയെ പറ്റി ആലോചിക്കാറുണ്ട് ആ കുട്ടി ഇപ്പൊ എവിടെയാണാവോ മോന്റെ പാലെടുത്തു ചോറെടുത്തു അയ്യോ കരയല്ലേ മോനെ ഇതെടുത്തു മോന്റെ കളിപ്പാട്ട് എടുത്തു അയ്യോ കരയല്ലേ കുട്ടാ അയ്യോ മോൻ കരയല്ലേ കരയല്ലേ അമ്മയുടെ മോനല്ലേ നല്ല മോനല്ലേ മോനെ മോൻ കരയല്ലേ അമ്മ കഥ അടയ്ക്കട്ടെ കഥ അടച്ചില്ലെങ്കിലേ കൊല്ലമാരും വന്ന് മോന്റെ ഒപ്പുവരെല്ലാം എടുത്തോണ്ട് പോ കഥ ഇങ്ങനെ അടച്ചിട്ട് നമുക്ക് ബസ്സിൽ കയറി ട്രാന്ന് പോണം പോന്ന വഴിക്ക് മോൻ അമ്മ എന്തെല്ലാം വാങ്ങിച്ചു തരുമെന്നറിയോ ബിസ്ക്കറ്റ് വാങ്ങിച്ചു തരും മുട്ടായി വാങ്ങിച്ചു തരും പിന്നെ പോന്ന വഴിക്ക് അമ്മ എന്തെല്ലാം മോനെ കാണിച്ചു തരും ഇനി ഗേറ്റ് അടയ്ക്കട്ടെ മോൻ കരയല്ലേ അറിഞ്ഞ അമ്മ ഒന്നും ഒരു മാസമായി കാണാതപ്പോ ഞാൻ വിചാരിച്ചു ഞങ്ങളുടെ നാട്ടിലേക്ക് നില്ലെന്ന് ഞങ്ങളുടെ പേരിൽ ഒരു പോലീസ് കേസ് ഉള്ള വിവരം ഞാൻ പറഞ്ഞിരുന്നില്ലേ അത് വിധിയായി ഞങ്ങൾ നിരപരാധികളാണെന്ന് കോടതി വിധിച്ചു പക്ഷേ ആ വിധി കേൾക്കുന്നതിന് മുൻപ് തന്നെ എൻ്റെ അമ്മ മരിച്ചു ഇനി എനിക്ക് നാടും വീടും ഒക്കെ ഈ സ്ഥലമാണ് മോൻ്റെ അച്ഛൻ്റെ കത്ത് വല്ലതും വരാറുണ്ടോ വരാറുണ്ട് ലീവ് എടുത്ത് വരാമെന്ന് ചേട്ടൻ എഴുതി ഞാൻ എഴുതി വരണ്ടെന്ന് വന്നു പോകണമെങ്കിൽ കാശ് കുറച്ച് മതിയോ പിന്നെ എന്റെ മോനെ പ്രത്യേകം നോക്കിക്കോണേ ബിസ്ക്കറ്റ് അധികം കൊടുക്കണ്ട അവന് ഒരു നേരം രണ്ടെണ്ണം മതി അതൊന്നും ജയന്തി വിഷമിക്കണ്ട ഞാനും മോനും കൂടെ അഡ്ജസ്റ്റ് ചെയ്തോട്ടെ സമയം ഒരുപാട് കുട്ടമല ഇതെന്തോന്ന് കുട്ടമ്പിള്ള ഇതിന്റെ അകമൊക്കെ ഇങ്ങനെ ഇട്ടിരിക്കുന്നു ഛേ ഇതൊരു ഓഫീസല്ലേ ഇന്നലെ ഞാൻ നിങ്ങളുടെ വേഷത്തെ പറ്റി പറഞ്ഞോളൂ ഇന്ന് അത് മാറ്റി അപ്പൊ ഓഫീസ് വൃത്തിയാക്കി നിങ്ങൾ ജോലി ചെയ്യണം പുറമേ നിന്ന് വരുന്ന ഒരാൾ ഇത് കണ്ടാൽ ഈ ഓഫീസിനെ പറ്റി എന്ത് കരുതും ഇവിടെ നിന്ന് ജോലി ചെയ്യുന്നതിനെ പറ്റി എന്ത് വിചാരിക്കും വേണ്ട എന്നെ പറ്റി എന്ത് ശരിക്കും കഷ്ടമാണ് ഗുഡ് മോർണിംഗ് അല്ല ജയന്തി ഒരു മാസത്തെ ലീവ് കഴിഞ്ഞ് വന്ന സ്ഥിതിക്ക് പുള്ളി ഒന്ന് കണ്ടുകള അല്ലെങ്കിൽ ആ കാരണം കൊണ്ട് ഞാൻ ചെവി പഞ്ഞേറ്റേണ്ടി വരും ഞാനെന്തിനാ പോയി കാണുന്നേ നിങ്ങൾ പരിചയമില്ലല്ലോ ഇന്നലെയോ മറ്റോ നിങ്ങളുടെ ലീവ് നീണ്ടുപോകുമോ നിന്നോട് ചോദിച്ചിരുന്നു ഒന്ന് കണ്ടുകള എപ്പോ പാലയിലേക്ക് കാള് ബുക്ക് ചെയ്താലും ലൈൻ ഔട്ട് ഓഫ് ആണ് എന്താ ഇത് എന്താ പാലയിലാർക്കും ഫോണിൽ അതോ പാലക്കാർക്കാരെയും വിളിക്കണ്ടേ നിങ്ങൾ പറയുന്നത് കേൾക്കേണ്ട ആവശ്യം എനിക്കില്ല മിസ്റ്റർ ഐ ആം പേയിങ് മൈ ടെലിഫോൺ ബിൽസ് പ്രോംപ്റ്റ്ലി സാർ യെസ് ഞാൻ കം ഓൺ പറയൂ ഞാൻ ലീവിലായിരുന്നു അറിയാം വൺ സെക്കൻഡ് നിങ്ങൾ 2/11/81 ലീവ് എടുത്തു പേര് ജയന്തി എന്നാണ് ഇന്ന് ജോയിൻ ചെയ്യാൻ പോകുന്നു അത്രയല്ലേ ഉള്ളൂ ഇതിത്തെ വിശേഷിച്ചു എന്ന് പറയേണ്ട കാര്യം എന്താ ഇതെല്ലാം അറിയാവുന്നുണ്ടല്ലേ ഞാനിവിടെ ഇരിക്കുന്നു മണി പത്തരയല്ലേ ഓരോ ടേബിൾ എങ്ങനുണ്ട് നല്ല പെരുമാറ്റം അല്ലേ പുള്ളിക്കാരന്റെ സംസാരത്തിൽ ആരും വീണു അമ്മ ഇനി വാതിലടയ്ക്കട്ടെ മോൻ കരയല്ലേ ഇങ്ങനെ അടച്ചു ഈ കുറ്റിയിട്ട് ഈ കുറ്റിയിട്ട് ഇനി ഈ ജനലടയ്ക്കട്ടെ കരയല്ലേ ഇങ്ങനെ ഈ കുറ്റിയിട്ട് മോനെ പിന്നെ അമ്മ മോനെ പാലെടുത്തോണ്ട്
ആരാത് ആരാന്ന് ആയംകുളത്തേക്കുള്ള ഫാസ്റ്റ് പോയായിരുന്നു കോട്ടയത്തിനാണ് മണിക്കൂറിന് ഫാസ്റ്റ് എക്സ്പ്രസ് ഉണ്ട് എന്ന് പറഞ്ഞാ മന്ത്രി അവിടുത്തെ ആണല്ലേ ട്രാൻസ്പോർട്ട് ഓഫീസ് അപ്പുറത്താ അതങ്ങ് പറയൂ പിന്നല്ലാണ്ട് ഇത്രയും നേരം കുടിച്ചിരുത് എനിക്കിത് പറയാൻ പറ്റുന്നില്ല പൂർണിമ എന്നോട് പറയണ്ട നമുക്കൊരു ഡോക്ടറെ കാണാം വേണ്ട നമ്മളല്ലാതെ മറ്റാരും അറിയരുത് ഡോക്ടർ പോലും ഇതെനിക്ക് കിട്ടാവുന്ന ശിക്ഷയാണോ പൂർണിമ ദേവേട്ടൻ എന്താ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്റെ മനസ്സിന്റെ ശ്രദ്ധ പെട്ടെന്ന് വിട്ടുപോകുന്നു അത് ജോലി തിരക്കുണ്ടാ നമുക്കിനി രണ്ടു ദിവസം പുറത്തെവിടെയെങ്കിലും പോയി ചുറ്റിക്കറങ്ങാം അപ്പൊ മനസ്സൊക്കെ ശരിയാവും ദേവേട്ടൻ ഉറങ്ങിക്കോളൂ